திவ்யநாயர் ஜோதி ரூபனே நமிச்சிடான் திவ்ய ஞானதாதையில் அலிஞ்சு சேருவான் திவ்யமாய வித்ய தேடி வந்தனிதா திவ்ய பாதம் புல்கிடான் தெருவரம் விபோ சாந்திதாயக முக்திதாயக சாந்தி நேடிடான் அமைப்போ நிற்பதம் சாந்திதாயக முக்திதாயக சாந்தி நேடிடான் அமைப்போ நிற்பதம் யேசுவின் தேவஜன சத்த உள்கொண்டிடான் யேசுவின்டே திவ்ய தௌத்யம் பாதினேகுவான் யேசுவின்டே தீஜசேனையை வளர்நீடுவான் யேசுவின்டே பாத தேடி முன்னேகுவான் வருந்திதா வருந்திதா வித்ய நேடிடான் கொதிச்சு நின்சுத வருந்திதா வருந்திதா வித்ய நேடிடான் கொதிச்சு நின்சுத ஈசோமிசிஹாய்க்கு சுதைக்கிட்டே இக்கோவிட் மகாமாரியுடைய காலகட்டத்தில் விசுவாச பரிசீலன கிளாஸுகள் ഉടക്കം കൂടാതെ ഞങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ സ്നേഹം ബഹുമാനമായ വർഗീസ് അച്ഛനേയൻ ആൽബിൻ അച്ഛനേയൻ കൂടാതെ ഞങ്ങളുടെ എച്ച് എം ഷേർലി ടീച്ചറിനേയൻ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാ അധ്യാപകരും എൻ്റെ എല്ലാ കൂട്ടുകാരിലും ടിബി നടത്തുന്ന അസബരിക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിജ്ഞ, ദൈവം എൻ്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ ദൈവത്തെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയോടും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. നന്ദി. ജയ് ക്രൈസ്റ്റ്. ഞങ്ങൾ അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങേ പരിശുദ്ധാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ വചനം സ്വീകരിക്കുവാനും ജീവിക്കാനും പങ്കുവെക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാവട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മ മണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങളിൽ താങ്ങും തണലും ആകട്ടെ. കൂട്ടായ്മയുടെ ജീവിതം വഴി സഭാമാതാവിനോട് ചേർന്ന് നിന്ന് സദ്ഗുരുവായ യേശുവിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യവും പിതാവിനും പുത്രനും പരിശുദ്ധനാമത്തിൽ ആമേൻ. വിശുദ്ധരവ് കേൾവി സുവിശേഷം ഒന്നാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയിപ്പ്. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയോട് അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു.
പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അക്കിനദന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞില്ലല്ലോ. ദൂത മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെമേൽ വരും, അക്കിനദന്റെ ശക്തി നിന്റെമേൽ അവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കായി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ദയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനുള്ളിൽ വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയെ നിറയിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പുവാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യദാനമേ. പരിശുദ്ധാത്മാവി നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. തന്റെ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കും മറ്റുള്ളവർക്ക് വിശുദ്ധി വിതരണം ചെയ്തു. നാം വിശുദ്ധരെന്ന് വിളിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെടും, അവൻ എന്ത് പ്രയോജനം? ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരു വിശുദ്ധനുണ്ട്. എനിക്ക് ആത്മാക്കളെ തരിക, ശേഷം എല്ലാം കൊടുത്തു കൊടുക്കുക എന്ന് പറയുന്ന പുണ്യവാദൻ ഭാരതത്തിലെ രണ്ടാമത്തെ പുസ്തകം. കൂട്ടുകാരെ, അദ്ദേഹമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. 1506 April 7 സ്പെയിനിൽ ജുവാൻഡയുടെയും മരിയയുടെയും ആറാമത്തെ മകനായി ഫ്രാൻസിസ് ജനിച്ചു. അമ്മയ്ക്ക് മകനൊരു വൈദികനാക്കണമെന്നായിരുന്നു ആഗ്രഹം, എന്നാൽ സൈനികനാകണമെന്നായിരുന്നു ഫ്രാൻസിസിന്റെ മോഹം. ഒരിക്കൽ ഇഗ്നേസസ് ലയോള ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസ് ലോകം മുഴുവൻ നേടിയാൽ തന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിജയം പൂർണ്ണമായി അനുകരിക്കാൻ തീരുമാനിച്ചു. 1837 അദ്ദേഹം വൈദികനായി. ഇന്ത്യയിലും ജപ്പാനിലും മലയാളിയും അദ്ദേഹം സുദർശനം പ്രസംഗിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കും വിശദീകരണത്തിനും പ്രവർത്തിച്ചു. സന്തോഷങ്ങൾ ദൈവം അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ തരും. മതി കർത്താവെ മതിയെന്നും സങ്കടങ്ങൾ തരും, കുറെ കൂടി കർത്താവെ കുറെ കൂടിയുമെന്നും അപേക്ഷിക്കുമായിരുന്നു. 1852 പനി ബാധിച്ച് അദ്ദേഹം മരിച്ചു. 1622 March 12 ഗ്രിഗറി 15 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഗോവയിൽ ഒളിമ്പിക്കാൻ ബസ്തിക്കാരുണ്ട്. പ്രിയ കൂട്ടുകാരെ, നമുക്കും വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാം, ആത്മാക്കളുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്. സഭാ വാർത്തകൾ വഹിക്കുന്നത് 3B നിന്ന് സാമുവൽ ബൈജു. ജോൺ പോൾ ഒന്നാമനും മാർപ്പാപ്പയോ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്. പുഞ്ഞിരിക്കുന്ന പാപ്പ എന്നറിയപ്പെടുന്ന ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയോ വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയായി. കരോൾ ഗാനമത്സരം ഹാർക്ക് 2021 കേരള സഭയുടെ നേതൃത്വത്തിൽ 2nd അഖില കേരള ക്രിസ്മസ് കരോൾ ഗാനമത്സരം ഹാർക്ക് 2021 നടത്തുന്നു. ലോഗോസ് കേസ് December 19 KCBC നടത്തുന്ന ആഗോള ബൈബിൾ ക്യൂസ് December 19 ഞായറാഴ്ച 2 അതാത് ഇടവകകളിൽ നടത്തപ്പെടും.
ക്രിസ്മസ് ദൃശ്യാവിഷ്കാര മത്സരം കേരള സഭയുടെ നേതൃത്വത്തിൽ രൂപതയുടെ മതഭവന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ക്രിസ്മസ് ദൃശ്യാവിഷ്കാര മത്സരം സാന്ത ബീസ് നടത്തുന്നു. സഭാവാർത്തകൾ കഴിഞ്ഞു. ജയ് ക്രൈസ്റ്റ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ലിടയനാണ്, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. സുവിശേഷത്തിലെ ഈ നല്ലിടയനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. പണ്ട് ഒരിടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു. ആ ഇടയൻ എല്ലാ ദിവസം ആടുകളെ മേടിക്കാൻ ഒരു മലയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദിവസം ആടുകളെയും കൊണ്ട് മലയിലേക്ക് പോയി. പകൽ മുഴുവനും വീഴ്ചുകൊണ്ടിരുന്നു. സന്ധ്യയാറായപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. എണ്ണി നോക്കിയപ്പോൾ 99 ആടുകൾ മാത്രമേ ഉള്ളൂ. ഒന്നിനെ കാണാനില്ല. ഇടയന് വലിയ സങ്കടമായി. ഇടയൻ 99 ആടുകളെയും വിട്ടിട്ട് കാണാതായാടിനെ അന്വേഷിച്ചു നടന്നു. കുന്നുകളിലും മലഞ്ചെരിവുകളിലും കിണറുകളിലും കുഴികളിലും എല്ലായിടത്തും അന്വേഷിച്ചു. അവസാനം കാണാതായാടിനെ കണ്ടെത്തി. ഇടയന് വലിയ സന്തോഷമായി. ഇടയൻ ആടിനെ തോളത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ച് സന്തോഷിച്ചുല്ലസിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാണാതായ ആടിനെ കണ്ടെത്തിയതുപോലെ നമ്മയും കണ്ടെത്തിയവനാണ് നല്ലിടയനാണ് ഈശോ. ജയ് ക്രൈസ്റ്റ്. തേടി വീ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കുറച്ച് വചനങ്ങളാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഏശയ്യ 49:15. കർത്താവ് എൻ്റെ ശക്തിയോട് ഉറവിടമേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 18:1. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. സങ്കീർത്തനം 100:3. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ 10:5. താങ്ക് യു. വചനം ഈശോ. ഞാൻ എത്തിയ പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയെ വളർന്നു വന്നു. ലൂക്കാ 2:52. പരദൂഷികൻ തന്നെ മലയനാക്കുന്നു. പ്രഭാഷകൻ 2:28. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ജെറമിയ 1:8. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവേൻ. മത്തായി 7:13. ദൈവ സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8. ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:27. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാകും. ജെറമിയ 5:14. കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തനം 39:12. കർത്താവിയിലേക്ക് തിരിയാൻ വൈകരുത്. പ്രഭാഷകൻ 5:7. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. സങ്കീർത്തനം 131:2. നന്ദി.